പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളത് താനൂരുണ്ട്, മലപ്പുറം ജില്ലയിലെ താനൂർ ഹാർബറിലാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞാൻ എല്ലാ സൺഡേയിലും ഇപ്പോൾ വരാറുണ്ട് കുറച്ച് മീൻ വാങ്ങിക്കാൻ കരുതിയിട്ട്. കാരണം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മീനിൻ്റെയൊക്കെ വിശ്വാസ്യത നമ്മൾ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്ന മീൻ എങ്ങനെ ഇവിടേക്ക് ഇത്ര വിലയുള്ള മീൻ അവിടെ നമ്മൾ മാർക്കറ്റിൽ എത്ര ചീപ്പായിട്ട് തരാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ തോണിക്കാറ് മീനാണ് കേട്ടോ. അപ്പോൾ വലിയ ബോട്ടൊന്നും വരുന്നതല്ല, തോണിക്കാർ അടുപ്പിക്കുന്ന മീനാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല വിലയായിരുന്നു മീനിന്. അതായത് ഒരു കൊട്ട അയല 5,000, 6,000 രൂപയൊക്കെ ആണ് പോയിരുന്നത്. പക്ഷെ ഇന്നെന്തോ കുറച്ച് മീൻ കാണുന്നുണ്ട് കേട്ടോ. നാളുകൾ നല്ല തിരക്കാണ്, നോമ്പിൻ്റെ തലേന്നൊക്കെ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് നോമ്പൊക്കെ അല്ലേ നല്ല മീൻ കുറച്ച് വാങ്ങിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒരാഴ്ചയിലൊരിക്കൽ 2 ആഴ്ച കൂടുമ്പോഴേക്ക് പോയിട്ട് മീൻ വാങ്ങിച്ച് ബുദ്ധി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങി വെച്ച് തുടങ്ങിയതിന് ശേഷം സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മീനൊന്നും രുചിയില്ലായി തോന്നുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മീനൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ വീക്കിലി വൺസ് പോയിട്ട് ഞാൻ താനൂർ മാർക്കറ്റിൽ പോയിട്ട്, മാർക്കറ്റിലല്ല ഹാർബറിൽ പോയിട്ട് ചെറിയ ലേലൊക്കെ വിളിക്കുന്ന ഒക്കെ വിളിച്ചെടുക്കാറാണ് പതിവ് കേട്ടോ. കുറച്ച് മീനെടുത്ത് നമുക്ക് വേണ്ടതൊക്കെ, എല്ലാ മീനൊന്നും ഉണ്ടാവില്ല, എന്നാലും അവിടെ ഉള്ളത് നല്ല നോക്കി എടുത്ത് വരും. അപ്പോൾ ഇന്ന് ഈ ആഴ്ചകൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശരിക്ക് ഈ എന്താ ഇപ്പോൾ ഈ മീനിനെ എല്ലായിടങ്ങളും പറയാമെന്ന് എനിക്കറിയില്ല. നത്തോലിന്ന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു ചാകരയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത്യാവശ്യം ഇതാ, ഇങ്ങനെ വലിയ ബോട്ടുകളിലോ ചെറിയ ഒരു തോണി, കൈത്തോണിയല്ല എന്നാലും തോണികളിലൊക്കെ വരുന്നത് ഈ ഇതിൻ്റെ ഒരു നത്തോലി തന്നെയാണ്. നല്ല നല്ലോണമായിട്ട് വരുന്നു ഈ ആഴ്ച. ഇവിടെ വന്ന എല്ലാവരും തന്നെ മീൻ വാങ്ങിക്കാൻ വന്ന ആളുകളാണ്. പക്ഷെ നോമ്പൊക്കെ നോറ്റിട്ട് നമുക്ക് നല്ല മരുന്നിടാതെ മീൻ കഴിക്കാമല്ലോ, വയറ് കീടുവരുത്തേണ്ടതായിരുത്തിട്ടാണ് വന്നത്. അയലയാണുള്ളത്. ഇപ്പം ചെമ്മീനൊക്കെ, ചെറിയ ചെമ്മീനൊക്കെ വിട്ടു കിട്ടുക. കാരണം ചെമ്മീന് ചിലപ്പോൾ നമ്മൾ പെറുക്കി എടുക്കേണ്ടി വരും, അതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ചെമ്മീൻ വല അങ്ങനെ പിടിച്ചെടുക്കാം. ഒരിക്കൽ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്, കൈയൊക്കെ മുള്ളൊക്കെ കുത്തി, പിന്നെ ഞാൻ പണിക്ക് നിന്നിട്ടില്ല. പിന്നെ അവർ പെറുക്കി എടുത്ത് കൊട്ടയിലാക്കി കൊണ്ടുവരുന്ന ചെറിയ ലേലൊക്കെ പിടിക്കുക, അതൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റാണ് മീൻ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കില്ല. എല്ലാ മാർക്കറ്റും ഒന്നും പറയില്ല, ചില മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇവിടുന്നൊക്കെ ഐസ് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ പുറമേ പുറത്തുനിന്ന് വരുന്ന മീനുകളുണ്ടല്ലോ, അത് ഐസ് മാത്രമായിരിക്കും അവർ ഉപയോഗിക്കുക, അതുകൊണ്ടായിരിക്കും ആ മീനിന് ടേസ്റ്റൊന്നും ഇല്ലാത്തത്. പിന്നെ എത്രത്തോളം വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ റംസാൻ മാസം ആയതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നിട്ടില്ല. നല്ല ആളാണ് കേട്ടോ, എല്ലാവരും വിളിച്ചെടുക്കുക തന്നെയാണ്. ലോക്കലി വിളികൾ നടക്കും, ഇതിൻ്റെ ഏജൻറ്റുമാരുണ്ട്. ലോക്കലിൽ പോകാത്ത നേരെ ഏജൻറ്റുമാരെടുത്ത് കൊണ്ടുപോകും വിളിച്ചിട്ട്. പക്ഷെ ഇതൊന്നും ആരും വിളിക്കാൻ നിൽക്കില്ല ലോക്കലിൽ. സാധാരണ ഇപ്പോൾ സൺഡേയിൽ മീൻ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ വലിയ കൊട്ട കാര്യമൊന്നും വിളിക്കില്ല. 4-5 ആളുകൾക്ക് കൂടിയിട്ട് പിന്നെ അവർ അവിടെ ഷെയർ ഇട്ടിട്ടാണ് ചില മീനുകൾ വാങ്ങിക്കുക. ചില ആളുകൾ അവരെ വന്ന ആളുകളോട് ഷെയർ കൂടും, അങ്ങനെ ഒരു കൊട്ടൊക്കെ വിളിച്ചെടുക്കും മീൻ കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ ഒരു ബോട്ടിൽ തന്നെ കുറച്ച് മീൻ അവസാനം വെച്ചിട്ട് കൊട്ടൊക്കെ ഫില്ലായി കഴിയുമ്പോൾ അവസാനം കുറച്ചൊക്കെ വരുമല്ലോ, അതിലെ മീനുകളൊക്കെയാണ് ഇപ്പോൾ കുറഞ്ഞ രീതിയിൽ വിളിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആ ഒരു മീനെ വിളിച്ചെടുത്താലും നടക്കുള്ളൂ. പിന്നെ ഒന്നായിട്ട് മീൻ വാങ്ങിച്ചു കൊണ്ടുപോയി ഫ്രിഡ്ജ് വെക്കാനോ പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും വലിയ ഫ്രിഡ്ജുകളൊന്നും ഇപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരാഴ്ചക്കുള്ളൊക്കെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നത്തൂലികളാണ്. നത്തൂലി നമ്മളവിടെയൊക്കെ വത്തല എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ചെറിയ മാർക്കറ്റ്, ചെറിയ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ്, അവിടെ നിന്ന് തന്നെ വിളിച്ചെടുത്തിട്ട് ചെറിയ കൊട്ടകൾ വിളിച്ചെടുത്തിട്ട് ചെറിയ കച്ചവടം നടത്തി ജീവിക്കുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ പോയ സമയത്ത് അയലക്ക് 260 രൂപ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ അവിടുന്ന് മാർക്കറ്റ് എന്ന ജസ്റ്റ് അവിടെ ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ ലോക്കലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അയലക്ക് 260 രൂപയായിരുന്നു വില. അപ്പോൾ കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് ആ ഒരു വില തന്നെ തുടർന്ന് വരികയാണ്.
ഇന്ന് എന്താണെന്ന് അറിയില്ല, ഒരു 150-200 പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ മാർക്കറ്റിൽ, ഇപ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഈ ഒരു മീൻ 160-150 കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഈ ഇത്രയും നല്ല മീനുകൾ, അപ്പോൾ ഞാൻ നമ്മളെ പരിചയക്കാരൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന മീനാണ്. അപ്പോൾ ആ മീനെ ഞാൻ ഒരിക്കൽ വാങ്ങിച്ചു വെച്ചു. ഈ മീൻ ഉപയോഗിക്കുന്ന ഇടയിൽ പുറത്തുനിന്ന് വരുന്ന മീൻ ഒന്ന് വാങ്ങിച്ച് കുറച്ച് അയല വാങ്ങി കറി വെച്ചപ്പോൾ അത് കൂട്ടാൻ പറ്റില്ല, ഒഴിവാക്കി കളഞ്ഞത്. അത്രയ്ക്ക് മാറ്റമാണ് വരുന്നത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഇടയിൽ മീൻ വാങ്ങിച്ചു കൊടുക്കാൻ ഡിഫറൻറ്റ് മനസ്സിലാവാൻ, ടേസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ കഴിയുന്ന കുറച്ച് റിസ്ക്കാണ്. വീക്കിലി വൺസൊക്കെ പോയിട്ട് മാർക്കറ്റ്, പിന്നെ 2-3 പോയിട്ട് മീൻ വാങ്ങിച്ച് വീട്ടിൽ കത്തിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള മീൻ കഴിക്കുക എന്നുള്ളത്. പിന്നെ അവിടുന്ന് വാങ്ങിക്കുന്ന സമയത്ത് അവിടെ പുറത്ത് ഐസ് കിട്ടും കേട്ടോ. പുറമേ നമ്മളെ ഇതിലൊക്കെ വലിയ കച്ചവടക്കാരെ കൊണ്ടുപോകുന്ന ഐസ് പെട്ടിലേക്ക് ഇടുന്ന ഐസിൽ കുറച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ കവറിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകുക. ഇതിൻ്റെ മുന്നേ എനിക്ക് ഒരു മണ്ടത്തരം പറ്റി. അരക്കോട്ട അയല വാങ്ങിച്ച് കവറിൽ പൂട്ടി കുറച്ച് ദൂരമല്ലെന്ന് കരുതി, ഡേസിൽ വണ്ടിയല്ലേ അങ്ങനെ ആവില്ല എന്ന് കരുതി വീട്ടിലെത്തി പോയൊക്കെ അളിഞ്ഞു പോയി, പകുതി വേസ്റ്റായി പോയി. അയല എന്ന് പറഞ്ഞ മീൻ നമ്മൾ തീരെ പിന്നെ ഐസിടാതെ ഒരു ദിവസം പോലും നിൽക്കില്ല. ഒരു ദിവസം നല്ല മണിക്കൂറുകൾ കൊണ്ട് പിന്നെ ഒരു ചീഞ്ഞു പോകുന്നൊരു മീൻ, മണിക്കൂറുകൾ മതി ആ സാധനം കേടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ അയലകളാണ് നമുക്ക് ദിവസങ്ങളൊക്കെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതെന്നുള്ള ഒരു അത്ഭുതം തന്നെയാണ്. അയല ചെമ്മീനൊക്കെ ജസ്റ്റ് അയലയും ചെമ്മീനും അതൊക്കെ എനിക്ക് അവിടുന്ന് അവർ മുഖ്യമാർ പറഞ്ഞിട്ടുള്ള അറിവാട്ടാൻ പറയുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതായത് അവർ പറയുന്ന അയല ചെമ്മീൻ ഈ സാധനങ്ങൾ സ്പോട്ടിൽ അയച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ അടിഞ്ഞു പോവും, അത് ചീഞ്ഞു പോവും. അപ്പം ഇങ്ങനത്തെ ഒക്കെ മീനുകൾ നമുക്ക് ഒരു ഐസ് കൂടാതെ മാർക്കറ്റിൽ ഇങ്ങനെ വെച്ച് കാണാം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ. അതൊക്കെയാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഇത് നെത്തോലിയാണ് ഈ കള്ളിൽ കംപ്ലീറ്റ്. ഈ മീൻ ചെറിയ മീൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ 1001 പെട്ടിക്ക് പോകുന്നത് 20 പെട്ടിയാണെന്ന് തോന്നുന്നു. 2600-2500 ഇന്ന് മാർക്കറ്റിൽ പോയതെന്ന് എനിക്ക് ഞാൻ വിളിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഒക്കെ ഒരു 3-4 ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പം മീനിന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ബോട്ടിനൊന്നും ആരും ബോട്ടൊന്നും മീനെടുക്കാൻ പോരല്ലായിരുന്നു അവർ പറഞ്ഞത്. ഡീസലിൻ്റെ പൈസ മുതലാവില്ല, മീൻ കിട്ടുന്നില്ല, ചൂടായിട്ട് എന്നാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പോയപ്പോൾ എനിക്കുള്ള അനുഭവം തന്നെയാണ്. മീൻ തീരെ ഇല്ലായിരുന്നു, കുറഞ്ഞ മീനൊക്കെ ഉണ്ടാവുക. അതിനാണ് സ്വർണത്തിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞല്ലോ. അയലക്കൊക്കെ പോയിരുന്നത് 5-6 ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിളി കേട്ടെ 2-2500 റേഞ്ചിലാണ്, നേരെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിന് എനിക്ക് മനസ്സിലായത് ചീപ്പായിട്ട് വാരി കൊടുക്കുന്ന മീൻ വാങ്ങിക്കാതൊക്കെ എന്നുള്ളതാണ്. വില കുറഞ്ഞിട്ട് കൊടുക്കുന്ന മീനുകളുണ്ടല്ലോ മാർക്കറ്റിലൊക്കെ, അത് വാങ്ങിക്കാതിരിക്കുക നന്നാവുക നമ്മളെ ആരോഗ്യത്തിന് എന്നുള്ളതാണ് എനിക്കിപ്പം ഈ ഒരു പിന്നെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരിക്കലും നല്ല മീനൊന്നും വില കുറഞ്ഞ് കിട്ടില്ല. ഇത് കംപ്ലൈൻ്റായി പോകും തോന്നിയാൽ മാത്രം അവർ വാരി കൊടുക്കുള്ളൂ. കാരണം ഇവിടെ നിന്നൊക്കെ നല്ല വിലക്കാണ് മീൻ പോകുന്നത്. പിന്നെ അവരെങ്ങനെ നമുക്കിത് കുറച്ച് വില കുറച്ച് തരാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ വേറെ കളികൾ എനിക്കറിയില്ല. ഞാനൊരു പേഴ്സണലി ഒരു ലോക്കലി അവിടെ പോയിട്ട് നല്ല മീൻ വാങ്ങിക്കുക എന്ന് കരുതി പോയതാണ്. അപ്പോൾ അവിടുന്ന് മാസങ്ങളായിട്ട് പോയിട്ടുള്ളൊരു അനുഭവത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കൊട്ടയ്ക്കാണ് കേട്ടോ 2800 പിന്നെ 20 ഉണ്ടാവുക. 20 ആണ് അവർ പറയുന്നത് കേട്ടോ. ഒരു പെട്ടി 20 ഉണ്ടാവും വെയിറ്റ് ആവറേജ്. ഇപ്പോൾ 2600-2700 ഒക്കെയാണ് ഇന്ന് വിളി പോയേക്കുന്നത്. അത് 100-something വില തന്നെയായി. അയലേക്ക് 3-something ആണ് പോയേക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ ക്യാമറയിൽ എടുത്തത് സൗണ്ട് ഇത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് വേറെ ശബ്ദം കൊടുക്കുന്നത്. അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒറിജിനൽ വോയിസ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം.
ഇതുപോലെ മാർച്ച് 10 ഇന്ന് 2024 മാർച്ച് 10 എൻ്റെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ചെറു ബോട്ടുകൾ, ഇത് കുറച്ച് വലിയൊരു വള്ളമാണ്. അതായത് ഇതിലൊക്കെ ഈ നത്തോലി തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ വന്ന ഇങ്ങനത്തെ വള്ളങ്ങളിലൊക്കെ കംപ്ലീറ്റും നത്തോലി തന്നെയാണ് ഉള്ളത്. ഇതിൽ അതന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. നോക്കാം. ആ അതും അതന്നെ ചെറുമീൻ. അപ്പോൾ നമ്മൾ മലപ്പുറം ഭാഗത്തുള്ള ഏറ്റവും നല്ലൊരു ഹാർബർ, മീൻ പോയാൽ കിട്ടാവുന്നൊരു ഹാർബർ എന്ന് എനിക്ക് തോന്നുന്നത് താനൂരാണ്. പിന്നെ കോഴിക്കോട് ഭാഗത്ത് എനിക്ക് പരിചയമുള്ള ബേപ്പൂരാണ്. ബേപ്പൂർ പോയിട്ട് എനിക്കിതുവരെ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ താനൂര് ഭാഗത്താണ് ഞാൻ കോഴിക്കോട് മലപ്പുറം ബോർഡറിൽ വരുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും പോയിട്ട് ബേപ്പൂർ പോയിട്ട് എനിക്കിതുവരെ മീൻ കിട്ടിയില്ല. താനൂർ പോയാൻ തുടങ്ങിയ ശേഷമാണ് മീൻ കിട്ടിയത്. സൺഡേയിലൂടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. സൺഡേയിൽ നല്ല ആളുകൾ വരുന്ന സമയമാണ്. മീൻ കുറച്ച് വില കൂടുതൽ ഈ സമയങ്ങളിലാണോ എന്നൊരു സംശയമില്ലായിക്കുമല്ലോ. അറിയുന്ന വരാറുണ്ട്, കമൻ്റ് ചെയ്യുക. ഏതായാലും നല്ല മീൻ കഴിക്കണം. വയറിന് കേടില്ലാതെ ആരോഗ്യത്തിന് ദോഷത്തെ അതിൽ നല്ല മീൻ കഴിക്കുന്നവർക്ക് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. പറ്റുന്നവർ പോയി വാങ്ങിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ എവിടെയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.